അപ്പോൾ ശ്വാസം കിട്ടാണ്ട് വന്നപ്പോഴാണ് പിന്നെ ഇത് ചെയ്ത്. അപ്പോൾ തന്നെ ഇക്കാക്ക കമ്പനിയിലേക്ക് വിളിച്ചിട്ട് വന്ന് കൊണ്ടുപോവാ ചെയ്ത്. അതിന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓക്സിജൻ വെച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായത്. 20-കാരി അധീന കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിൽ പോയിട്ടില്ല. ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം രാത്രി ശ്വാസംമുട്ടലിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് ഓടിയതാണ്. ഇൻഹേലറും നെബുലൈസറുമായി ശ്വാസവായുവിനു വേണ്ടിയുള്ള ഓട്ടമാണ്. പിന്നെ ഇപ്പോൾ 4 നേരം അടിക്കണം. 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 7 ഡേയ്സ് 3 നേരം. ആരോഗ്യ പ്രശ്നങ്ങൾ ഭയന്ന് കുട്ടികളെ ബന്ധുവീടുകളിലേക്ക് പോലും മാറ്റി. എത്ര നാൾ ഇനിയും വിഷപ്പുക ഭയന്ന് ജീവിക്കേണ്ടി വരുമെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. കാസർഗോഡ് എൻഡോസൾഫാൻ എഫക്ട് ചെയ്തത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. ഇനി ഉണ്ടാവാം, ഭാവി തലമുറ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഇവിടെ തന്നെ ജീവിച്ചു പോകുന്നു. ബ്രഹ്മപുരത്തും സമീപത്തുമായി നിരവധി വിദ്യാർത്ഥികൾക്കാണ് ശ്വാസംമുട്ടലടക്കമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ബ്രഹ്മപുരത്ത് വലിയ ആശങ്കകൾക്കുള്ള സാഹചര്യമില്ലെന്ന് പറഞ്ഞു പോയവർ ഈ കാഴ്ചകളും വാർത്തകളും കാണേണ്ടതാണ്. ഒട്ടും ആരോഗ്യ പ്രശ്നമില്ലാതിരുന്നവർ പോലും ഇപ്പോൾ ഇത്രയധികം മരുന്ന് കഴിക്കേണ്ട സ്ഥിതിയാണ് ബ്രഹ്മപുരത്തുള്ളത്. ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് സ്ഥിതി എത്രത്തോളം ഭീതിജനകമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോയ്സി ആറിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.